ആദ്യമായി എൻ്റെ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ബലിപെരുന്നാളിൻ്റെ ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ ദിവസം ബലിപെരുന്നാൾ എന്ന അർത്ഥം തന്നെ ബലി അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ദിനമാണ്. മഹാനായ ഒരു പ്രവാചകൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്നോമനപുത്രനെ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ സന്നദ്ധനായ ഓർമ്മ പെരുന്നാളാണ്. ഇതിൻ്റെ കൃത്യമായ നിലക്കുള്ള ഓർമ്മയാണ് ഉദുഹിയത്ത് എന്ന് പറയുന്ന ബലിയിലൂടെ ലോക മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്നത്. അത് നൽകുന്ന സന്ദേശം, നമുക്കെന്ത് ഇഷ്ടങ്ങളുണ്ടെങ്കിലും ആ ഇഷ്ടങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ താല്പര്യത്തിൻ്റെ മുമ്പിൽ അതിനെ നമ്മൾ ബലി കഴിക്കാൻ സന്നദ്ധരാവണം എന്നുള്ള ഏറ്റവും വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് അതിലൂടെ വിശ്വാസികൾ നിർവഹിക്കുന്നത്. അതോടൊപ്പം ഈ ബലിപെരുന്നാളിൽ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നേരത്തെ ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ടതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രകോപനങ്ങളും ഉണ്ടായാലും മുസ്ലിമീങ്ങൾ ഒരിക്കലും ആ പ്രകോപനങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുവാൻ പാടില്ല. കാരണം പ്രകോപിപ്പിക്കുന്നവരുടെ ഉദ്ദേശം ഇസ്ലാമിൻ്റെ കൃത്യമായ തനിമ ലോകം അറിയരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മസംയമനം പാലിക്കുന്ന സമാധാനത്തിൻ്റെ ശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇബ്രാഹിം എന്ന പ്രവാചകന്റെ മാതൃകയായി നമ്മൾ ഇന്ന് മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ നോക്കൂ, ആനുകാലികമായി നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ലോകം മുഴുവൻ ആദരിക്കുന്ന, മുസ്ലിമീങ്ങൾ അവരുടെ ജീവനേക്കാൾ ആദരിക്കുന്ന വ്യക്തിത്വമാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ തെറികൊണ്ട് അഭിഷേകം ചെയ്യുന്ന വിധത്തിൽ ഇന്റർവ്യൂവിൽ സംസാരിക്കുകയും അതിനനുകൂലമായിക്കൊണ്ട് ട്വിറ്ററിൽ ചില വരികൾ കുറിക്കുകയും ഒക്കെ ചെയ്തത് പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരുന്നു. കാരണം മുസ്ലിമീങ്ങൾ ഏറെ ആദരിക്കുന്ന, കണ്ണിലുണ്ണിയായി കാണുന്ന ആ വ്യക്തിത്വത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ അവർ ഇളകിവശാകും, രാജ്യത്ത് കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ മുസ്ലിമീങ്ങൾ ആത്മസംയമനം പാലിച്ചു. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് കുത്തിയൊലിച്ചു പോകുന്ന മഹാവ്യക്തിത്വമല്ല പ്രവാചകന്റെ ഉജ്ജ്വല വ്യക്തിത്വം എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ സംയമനത്തിന്റെ പാതയാണ് സ്വീകരിച്ചത്. പക്ഷേ അതുകൊണ്ട് ശത്രുക്കൾക്ക് സമാധാനമായില്ല, അവരുടെ ലക്ഷ്യം നേടിയില്ല എന്ന് കണ്ടപ്പോൾ ചില തിരക്കഥകൾ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളത് മീഡിയ സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്താണ് അവർ ചെയ്തത്? ആ പോസ്റ്റിട്ട വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരാൾ പോസ്റ്റിട്ടു. പോസ്റ്റിട്ടപ്പോൾ ആ വ്യക്തിയെ വധിക്കുവാൻ രണ്ടാളുകൾ തയ്യാറാവുകയാണ്. അങ്ങനെ വധിച്ചു. വധിച്ചപ്പോൾ രാജ്യത്തൊട്ടാകെ എന്താണ് പരന്നത്? മുഹമ്മദ് നബിയെ അവഹേളിച്ചുകൊണ്ട് ഇന്ന വ്യക്തി പ്രത്യേകമായി ഇന്റർവ്യൂവിൽ പരാമർശിച്ചപ്പോൾ അതിനനുകൂലിച്ചുകൊണ്ട് ഒരാൾ പോസ്റ്റിട്ടു എന്നതിന്റെ പേരിൽ ഇതാ ജിഹാദികൾ ഒരാളെ കഴുത്തറുത്തു കൊല്ലുന്നു, ഇതാ ഒരാളെ കൊന്നു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും മുസ്ലിമീങ്ങൾ പറഞ്ഞു, മുസ്ലിം അത് ചെയ്യില്ല, അത് ചെയ്യാൻ പാടുള്ളതല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മുസ്ലിം ആയിരിക്കുകയില്ല എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അത് പുലർന്നില്ലേ? എന്താണ് പിന്നീട് പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടേക്കാണെന്ന് ഞാൻ പറയേണ്ടതില്ല. ഏതൊരു വിധത്തിലുള്ള കലാപത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണോ ആ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്ത പാർട്ടി അത് ചെയ്തതെങ്കിൽ അവരുടെ തന്നെ അനുയായികളാണ് ആ കൊലപാതകം നടത്തിയത്. എന്തിന്? അതും കൂടി മുസ്ലിമീങ്ങളുടെ പേരിൽ വെച്ച് കെട്ടിയിട്ട്. ഇതാ ഇവർ നബിയെക്കുറിച്ച് പറഞ്ഞാൽ കഴുത്തറക്കുന്ന ജിഹാദികളാണ്, സമാധാനമൊക്കെ ഇവരുടെ വാക്കുകളിലേയുള്ളൂ എന്ന് പറയലായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായി. കുറ്റവാളി കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. സംഝോത എക്സ്പ്രസിന്റെ തീപിടുത്തം, ഗോത്രയിലുണ്ടായ തീപിടുത്തം, അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ ആസൂത്രിതമായി ഒരു സമൂഹത്തെ കുറിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഫോബിയ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അതൊക്കെ. പക്ഷേ അതൊക്കെ പിൽക്കാലത്ത് ഗുണമായിട്ടാണ് ഭവിച്ചത്. ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ പലരും തയ്യാറായി. പ്രവാചക നിന്ദകളുടെ വാക്കുകൾ ഉണ്ടായപ്പോഴും പ്രവാചകനെ കൂടുതൽ പഠിക്കാൻ സമൂഹം തയ്യാറായി. 6 വയസ്സുകാരിയെ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന് കുറ്റം പറഞ്ഞപ്പോൾ ലോകത്ത് ഏതൊക്കെ ആളുകൾ ഇന്നേ വരെയുള്ള നാൾ വഴികളിൽ എത്രയെത്ര 9 വയസ്സുകാരികൾ വിവാഹം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചരിത്രം ലോകം വായിച്ചു.
മുസ്ലിമീങ്ങളെന്ന് മാത്രമല്ല അമുസ്ലിമീങ്ങളും അത് ഉൾക്കൊണ്ടു ഇവിടെ സമാധാനത്തെ തകർക്കുന്നത് ഏതാനും ഒരു ന്യൂനപക്ഷം മാത്രമാണ് ലോകത്തുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങളും അവരുടെ മനസ്സുകൾ മുസ്ലിമീങ്ങളുടെ മനസ്സ് പോലെയാണ് എന്താണ് നല്ല ഒരുമിച്ച് സമാധാനത്തോടെ കഴിയണം സ്നേഹത്തോടെ കഴിയണം കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള സുമനസ്സിന്റെ ആളുകളാണ് പക്ഷേ ആ സമാധാനത്തിന്റെ നൗകയിൽ കയറി അതിനെ മറ്റുള്ള വർഗീയതയുടെ ചേരികളിലേക്ക് തിരിച്ചുവിടുവാനുള്ള കാപാലികന്മാരുടെ ശ്രമങ്ങളുണ്ട് അതിനെ ലോകം ഒറ്റക്കെട്ടായി തിരിച്ചറിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ ഒരിക്കലും തളരാതെ ആത്മസംയമനത്തോടു കൂടി ഏകനായ സൃഷ്ടാവുണ്ട് ഞങ്ങൾക്ക് എന്ന നേരത്തെ നിങ്ങൾ കേട്ട ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എനിക്ക് അല്ലാഹു മതി അവൻ ഞങ്ങളെ കാത്തുകൊള്ളും എന്ന മഹാപ്രത്യാപനത്തെ മുറുകെ പിടിച്ചാൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും സത്യം അധികവും മൂടി വെക്കാനാവില്ല അതൊരു നാൾ മറനീക്കി പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ഈ കാറ്റും കോളുമൊക്കെ അടങ്ങും രാജ്യത്ത് സമാധാനം ഉണ്ടാകും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവർക്കും സമാധാനത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു എല്ലാവർക്കും നന്ദി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.